സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കിനി പോകാം. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നോക്കാം. ആർ അജയഘോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയഘോഷ്, ഇന്നലെ സർക്കാർ അടക്കം വ്യക്തമാക്കിയത് റെഡ് അലേർട്ടിന് സമാനമായ മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്നാണ്. ഏതൊക്കെ ജില്ലകൾക്കാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത്? എന്തൊക്കെയാണ് ഈ രാവിലെയുള്ള അറിയിപ്പുകൾ? ശാലിനി, പൊതുവെ ഇപ്പോൾ നമ്മൾ മറ്റ് ജില്ലകളിൽ നിന്ന് കേട്ടതുപോലെയാണ് തലസ്ഥാനത്തെയും ഒരു സ്ഥിതി. ഇവിടെയും ഇന്ന് മഴയില്ല. സാധാരണ ഈ മഴയൊക്കെ പ്രവചിക്കുന്ന ദിവസത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന മഴക്കാർ പോലും ഇന്ന് ഇതുവരെ ഇല്ല എന്നുള്ളത് ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ തലസ്ഥാനത്ത് മുഴുവൻ സ്ഥലത്തും ഏതാണ്ട് ഇതേ ഒരു കാലാവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നിപ്പോൾ ഈ ശാലിനി പറഞ്ഞതുപോലെ നമ്മളൊരു അതിജാഗ്രതയുടെ മണിക്കൂറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇന്നും നാളെയും നമ്മൾ ഈ ഒരു കരുതൽ ഇതേപോലെ തന്നെ തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളിലും സംസ്ഥാന സർക്കാരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 11 ജില്ലകളിലാണ് അതിജാഗ്രത നമ്മൾ നിൽക്കുന്നത്. ഇതിൽ ഓറഞ്ച് അലർട്ട് ആണ് പ്രഖ്യാപിച്ചത്. കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം ഒഴികെ 11 ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യതയുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും കാസർഗോഡ്, കണ്ണൂർ യെല്ലോ അലർട്ടും ബാക്കി എല്ലായിടത്തും ഓറഞ്ച് അലർട്ടുമാണ്. അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വളരെ കാര്യമായ കരുതൽ വേണമെന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള അറിയിപ്പാണ് ഇതുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂട്ടിക്കല്ലൊക്കെ വലിയ ദുരന്തമുണ്ടായ സമയത്തുമൊക്കെ ഇതുപോലെയൊക്കെയുള്ള സാധാരണ ദിവസമാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് ആരുടെയും നിയന്ത്രണത്തിന് നിൽക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ജാഗ്രതയ്ക്ക് ഒരു കുറവും വരുത്തരുത് എന്നാണ് ആവർത്തിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ഈ മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. കേരള, കാലിക്കട്ട്, കൊച്ചി ആരോഗ്യ സർവകലാശാല ഇവരെല്ലാവരും തന്നെ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണെങ്കിലും ഈ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തുടർന്നു കൊണ്ട് പോകും. അതാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുള്ളത്. അതോടൊപ്പം നമ്മളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് ഈ ഡാമുകളൊക്കെ ആവശ്യമായ വെള്ളം തുറന്നു വിട്ടിട്ട് കൂടുതൽ മഴ എത്തിയാൽ ആ വെള്ളം സംഭരിക്കാൻ പാകത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഡാമുകൾ തുറന്നു വിടുമ്പോൾ അതിന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ 2016 അടക്കം കണ്ടതാണ്. പക്ഷേ അതും ഒരു കൃത്യമായ അളവ് ക്രമീകരിച്ചുകൊണ്ടായതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് 10,815 പേർ 254 ക്യാമ്പുകളിലായിട്ട് ഇതിനകം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മാറാൻ പാകത്തിൽ അത്യാവശ്യ സാധനങ്ങൾ ഒരു കിറ്റാക്കി വെച്ചുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള നിർദ്ദേശമടക്കം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അമാന്തവും അക്കാര്യത്തിൽ വരുത്തരുതെന്നാണ് ജില്ലാ കളക്ടർമാർ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ കരുതലോടുകൂടിയ ഒരു ക്രമീകരണത്തിലാണ് വ്യോമസേനയുടെയും കരസേനയുടെയും ഒക്കെ ഹെലികോപ്റ്റർ സംവിധാനം അടക്കമുള്ള വിവിധ ട്രൂപ്പുകൾ വിവിധ ജില്ലകളിലായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലും ഈ മഴയുടെ ഗതിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ പകൽ കഴിഞ്ഞ് കിട്ടിയാൽ ഏകദേശം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കാലവർഷമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വളരെ കർക്കശമായ നിലപാട് എല്ലാവരും എടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇതിനകം എല്ലാ ഏജൻസികളും നൽകിയിരിക്കുന്നത്.